കഴിഞ്ഞ രണ്ട് ദിവസമായി ദോഹയിൽ നടക്കുന്ന ചർച്ച, അതായത് ഇസ്രയേലുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു ചർച്ച, ഈ ചർച്ചയിൽ ഹമാസിന്റെ നേതൃത്വം അതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ പ്രാതിനിധ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇതിൽ പ്രധാന റോൾ വഹിക്കുന്നത് ഖത്തർ തന്നെയാണ്. ഈജിപ്ത്, അമേരിക്ക, ഖത്തർ, ഒപ്പം തന്നെ ഇസ്രയേലിലെ പ്രതിനിധികൾ, ഇത്രയും പേരാണ് പ്രധാനമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ആക്രമണം നിർത്തിയതായിട്ടാണ് വൈനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. വൈനെറ്റാണ് ഈ മിഡിൽ ഈസ്റ്റിലെ, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഹിസ്ബുള്ളിൻ്റെ അടക്കം ആക്രമണ സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഹിസ്ബുള്ള ഈ ചർച്ച തീരുന്നവരെ അക്രമ സംഭവങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലെങ്കിൽ അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ ചർച്ചകൾ മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഇരുവിഭാഗത്തിൻ്റെയും ഡിമാൻഡുകളിൽ നിന്നും മാറി പ്രധാനമായും വെടിനിർത്തലിലേക്കാണ് ഇപ്പോൾ ചർച്ച പോകുന്നത്. അതിന് പ്രധാനമായും മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ ഗസയിലും മറ്റും ഒക്കെ ഈ ബോംബിങ്ങിലും മറ്റുമൊക്കെ ദുരിതം അനുഭവിക്കുന്ന അവർക്ക് സഹായം എത്തിക്കുന്നതിന് ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നൊരു ആശയത്തിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. ഇവിടെ ദോഹയിൽ തന്നെ ഈ ഹമാസിൻ്റെ ആസ്ഥാനമുണ്ട്. അവിടുത്തെ പ്രതിനിധികളുമായിട്ട് തന്നെ ഈ ചർച്ച നടത്തുന്നവർ സംസാരിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ തന്നെ ഇതിൽ ഹമാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഡിമാൻഡുകൾ, വെടിനിർത്തൽ ഉടൻ വേണം, ഇസ്രയേൽ സേനയെ മുഴുവൻ ഗസയിൽ നിന്ന് പിൻവലിക്കണം, പാലസ്തീൻ സുരക്ഷാ സേനകളെ ഈ ഇസ്രയേൽ പിടിച്ചുകൊണ്ടു പോയിട്ടുണ്ട്, അവരെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ. 100-ലധികം ബന്ദികളാണ് ഹമാസിൻ്റെ പക്കൽ ഉള്ളത് എന്ന് ഇസ്രയേൽ പറയുന്നു. അവരെ പൂർണ്ണമായും നിരുപാധികം വിട്ടയക്കണമെന്ന് ആണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഏതായാലും അത്തരത്തിലേക്ക് ചർച്ച നീങ്ങിയിട്ടില്ല. പകരം ഇപ്പോൾ നടക്കുന്ന ചർച്ച പ്രധാനമായും ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന രീതിയിലാണ്. അതിനുശേഷം മുൻപോട്ട് പോകാമെന്ന്, പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് നൽകുമ്പോൾ ഏതാണ്ട് കഴിഞ്ഞ നമ്മൾ നൽകിയ റിപ്പോർട്ടുമായിട്ട് ഒരു 4 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഈ 4 മണിക്കൂറിന് ഇടയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇറാൻ്റെ ഇടപെടൽ മൂലമാണ് ഹിസ്ബുള്ള താൽക്കാലികമായി അവരുടെ ആക്രമണം നിർത്തിവെച്ചത്. ഇസ്രയേലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണ സംഭവം ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ശേഷം എന്താകും നിലപാടെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഈ ഇസ്രയേൽ ലബനൻ ആ ഒരു പ്രദേശത്തും ഹമാസിൻ്റെ ആ ഒരു പ്രദേശത്തും പെട്ടെന്ന് ഒരു ശാന്തത വന്നിരിക്കുന്നു. അത് ഈ ചർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഏതായാലും ഹമാസ് നേരിട്ട് പങ്കെടുക്കുന്നില്ല എങ്കിൽ കൂടി ദോഹയിലുള്ളവരുടെ സംഘവുമായിട്ട് ഈ ചർച്ച നടന്ന പ്രതിനിധി സംഘം സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ രണ്ട് കൂട്ടരുടെയും ഡിമാൻഡുകൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നവയുമല്ല. അങ്ങനെ ഒരു വലിയ സങ്കീർണത ഇതിലൂടെ കടന്നു പോകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.